ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദവർഗൾ, സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ, മുഹിസുന്ന ഷെയ്ഖുന പൊന്മൾ ഉസ്താദവർഗൾ, ഷെയ്ഖുന കൊമ്പ ഉസ്താദവർഗൾ തുടങ്ങിയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സംഘടനാ സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ അതിന്റെ സാരഥി സയ്യിദുന തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വത്തിൽ മാസം തോറും നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. സുദീർഘമായി സംസാരങ്ങൾ നീട്ടാതെ ബായാർ എന്ന കുഗ്രാമത്തിനെ ഇന്ന് ലോകോത്തര ഭൂപടത്തിൽ വലിയ സ്ഥാനം അലങ്കരിക്കുകയും വിശ്വാസികൾ ബായാറിലേക്ക്, ബായാർ എന്ന് പറയുമ്പോ ആത്മീയമായി ബൗദ്ധികമായ പ്രയാസങ്ങൾക്ക് ഒരു അഭയകേന്ദ്രമായി കാണുകയും മാസം തോറും നടക്കുന്ന സലാത്ത് മജ്ലിസുകളിൽ രാജ്യത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടുകയും ചെയ്യുന്നത് നാം എല്ലാവരും അതിന്റെ രഹസ്യങ്ങളും വസ്തുതയും നാം അറിയുന്നവരാണ്. അതിലേക്കൊന്നും കൂടുതൽ സംസാരിക്കാതെ, ആ വിഷയം നീട്ടി സംസാരിക്കാതെ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വലാത്തിലൂടെ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തിന് സർവ്വദിനും കാരണക്കാരൻ. ആ കാരണക്കാരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ എല്ലാവിധ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് പ്രാവർത്തികമായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ബായാർ സലാത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അലയൊളികളും അലയൊലികളും അതിന്റെ എല്ലാ ഉദാഹരണങ്ങളും അതിന്റെ എല്ലാ സാക്ഷ്യപത്രങ്ങളുമാണ് ഈ ഒരുമിച്ചു കൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ വർഷങ്ങളോളമായിട്ട് കുടുംബത്തിൽ നകന്നിന്ന് ജീവിച്ച്, കുടുംബത്തിലേക്ക് തിരിച്ചു വരാതെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവപ്പെട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സമീപിച്ചിട്ട് ആ കുടുംബത്തിന്റെ അടുക്കലേക്ക് ഒരു സുപ്രഭാതത്തിൽ ആ വീട്ടുകാരൻ, ആ യുവാവ് തിരിച്ചു വന്നത് പത്രങ്ങളിലൂടെ നാം ഒരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഉദാഹരണം മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ മഹത്തായ മജ്ലിസ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ മുസൽമാന്മാരുടെ അഭിമാനമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഇസ്ലാമിക പൈതൃകവും ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന്റെയും ചരിത്രം പിൽക്കാലത്ത് എഴുതപ്പെടുന്നുണ്ടെങ്കിൽ ഷെയ്ഖുന ഉസ്താദവരുടെ പേര് വരെ പരാമർശിക്കാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുസ്ലിം ചരിത്രം പൂർത്തിയാവുകയില്ല എന്ന് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വന്യരായ ഷെയ്ഖുന ഉസ്താദവർകൾ അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ദിശാബോധം നൽകി പറയേണ്ടത് പറയേണ്ടവരുടെ മുന്നിൽ പറയേണ്ടതുപോലെ പരിശുദ്ധമായ ദീനിന് ആവശ്യമായ ഏത് കാര്യങ്ങളും ഏത് ഭരണാധികാരികൾ മുന്നിലും പോയി പറഞ്ഞ് കാര്യം നേടിയെടുത്ത് ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് കാത്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദവർകൾ അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഷെയ്ഖുന ഉസ്താദവർക്ക് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിന് നമുക്ക് സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് സയ്യിദുന തങ്ങൾ ഉസ്താദവർകളാണെങ്കിൽ ഈ മജ്ലിസിന്റെ ഇന്നത്തെ ആധികാരിക നേതൃത്വം ഷെയ്ഖുന ഉസ്താദവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ലോകത്തിന് മാതൃകായോഗ്യമായ ഇന്നറിയുമോ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ആദർശ ഇസ്ലാമാണ്, അത് യഥാർത്ഥ ഇസ്ലാമാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഉച്ചൈശ്വരം പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല ഹിമ്മത്ത് കൊടുത്ത ഒരേ ഒരു ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേതാവ് ഷെയ്ഖുന ഉസ്താദവർകൾ. ഉസ്താദവർക്ക് സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വലിയ തിരക്കുകളാണ് മർക്കസു സഖാഫത്തു സുന്നിയ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ മഹത്തായ സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ റൂബി ജൂബിലി സമ്മേളനം വെളിപ്പാടകലെ ജനുവരി ആദ്യവാരത്തിൽ നടക്കുമ്പോ അതിന്റെ തിരക്കുകൾ ഉണ്ടായിട്ട് മർക്കസ് കമ്മിറ്റിയുടെ തീരുമാനമുണ്ട് ഷെയ്ഖുന ഉസ്താദവർകൾ ഡിസംബറിൽ മർക്കസിൽ നിന്നിവിടെയും പോകാൻ പാടില്ല എന്ന തീരുമാനമുണ്ടായിട്ട് പോലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിയത് സയ്യിദുന തങ്ങൾ ഉസ്താദവർകളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട്, അഹ്ലുബൈത്തിനെ അത്രയും ആദരിക്കുന്നത്
ഒന്ന് മാത്രമാണ് ഈ മഹത്തായ മജ്ലിസിൽ ഷെയ്ഖുന അവർക്ക് എത്തിച്ചേർന്നത്. വളരെ ക്ഷീണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ ആഫിയത്ത് നൽകി. അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ നമുക്ക് ഇന്ന് പ്രഭാഷണം നടത്തി തന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ ഷെയ്ഖുന മുഹിസ്സുന്ന ഫുൺമള ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും തന്റെ എല്ലാ വിഷയവും തങ്ങൾ ഉസ്താദുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയും അതേ തങ്ങൾ ഉസ്താദ് അവർക്കെ ഏറ്റവും ജീവിതത്തിൽ സ്നേഹിച്ചുകൊണ്ട് തങ്ങൾ ഉസ്താദ് അവരുടെ എല്ലാ വിഷയത്തിലും ഇടപെടുകയും അവിടുന്ന് തങ്ങൾ ഉസ്താദുമായി മുഷാവർ ചെയ്തുകൊണ്ട് ഇന്നൊരുപാട് പരിപാടികൾ ഉണ്ടായിട്ട് ആ പരിപാടികളെ മാറ്റിവെച്ചുകൊണ്ടാണ് ഷെയ്ഖുന പൊൺമള ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ഗുരുവര്യര് കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊമ്പ ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. നമുക്ക് നസീഹത്ത് പറഞ്ഞ് നമ്മെ ആശീർവദിച്ചിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു പരിപാടിയിൽ രണ്ടാളും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കും കൊമ്പ ഉസ്താദ് അവർക്കും ഒരുമിച്ചപ്പോ ബായാറു സ്വലാത്താണ് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഏറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊമ്പ ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുൽ ഉലമ ഷെയ്ഖുന മഞ്ഞനാട് ഉസ്താദ് അവർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അൽമദീന എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവർക്ക് മഞ്ഞനാടി ഉസ്താദ് അവർക്ക് ബായാറു സ്വലാത്തു സയ്യിദന തങ്ങൾ ഉസ്താദുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ബായാറു സ്വലാത്ത് നടക്കുന്ന ഈ കാലയളവ് വരെ ഒരൊറ്റ സലാത്തും ഒഴിവാകാതെ ഏത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസമെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ സ്വലാത്തു മജ്‌ലിസിൽ എത്തിച്ചേരുന്ന ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് സമുന്നതരായ സാരഥികൾ ബഹുമാനരായ ബായാർ ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അഭിവന്നരായ ബി എസ് ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അഭിവന്നരായ ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളായ ബഹുമാനരായ പള്ളങ്കോട് ഉസ്താദ് കാസർഗോഡ് ജില്ലയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഷെയ്ഖുന ഉസ്താദ് അവർക്ക് കാസർഗോഡ് എത്തിയാൽ തണല് പോലെ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് തിരിച്ചേക്കുന്നതുവരെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതോടൊപ്പം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ജില്ലയിലെ എല്ലാ പ്രവർത്തനത്തിനും വളരെ പ്രധാനപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർക്ക് അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാദി പേഷി ഉസ്താദ് അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചികല്ല് തങ്ങൾ അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ജമല്ലയിൽ ചേളാരി ജമല്ലയിൽ തങ്ങൾ അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കുള്ള സഹോദരൻ ബഹുമാനപ്പെട്ട കുഞ്ചിലം തങ്ങൾ അവർക്ക് ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങൾ അവർക്കളെയും വളരെ വളരെ ആദരവോടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഒരുപാട് പ്രഗത്ഭരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ സ്നേഹിക്കുന്ന അഭിവന്യരായ ഒരുപാട് ഉമറാക്കൾ അതുപോലെ തന്നെ സംഘടനാ സാരഥികൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനരായ എം എൻ കുഞ്ഞഹമ്മദ് ഹാജി, മാനുപ്പ ഹാജി, വൈലത്തൂർ ഇബ്രാഹിം ഹാജ് തയ്യാല തുടങ്ങിയ പ്രഗത്ഭരായ ഒരുപാട് ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഇബ്രാഹിം ഹജിയെ പോലെയുള്ള, സിദ്ദീഖ് ഹജി മംഗലാപുരത്തിനെ പോലെയുള്ള ഒരുപാട് ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിൽ നിന്ന് ഈ സ്വലാത്തു മജ്‌ലിസിന് വേണ്ടി എത്തിച്ചേർന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ വളരെയേറെ സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ വലിയ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ മാഹി റിയാസ് മാഹി അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്വാഗതങ്ങൾ, സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നതോടൊപ്പം മലേഷ്യയിലെ വതനികളായ ആളുകൾ സ്വലാത്തിന്റെ മഹത്വം കേൾക്കുകയും സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്കളെ സമീപിക്കുകയും സ്വലാത്തിന് കൂടണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇന്നലെ മലേഷ്യയിൽ നിന്നെത്തിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അവർക്കും അറിയിക്കുന്നതോടൊപ്പം വി ഗ്ലാഡ് ടു വെൽക്കം അവർ ഓണറബിൾ ഗസ്റ്റ് ഹാജി തസ്ലിം സായിബ് ഫ്രം മലേഷ്യ. അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ ആളുകൾക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഹബീബായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഈ മഹത്തുക്കളായ നേതൃത്വത്തിന്റെ കൂടെ ഒരുമിച്ചുകൂടാൻ ഈ സദസ് കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന ദുആ എല്ലാവർക്കും.